ഇത് എന്റെ സിനിമയാണെങ്കിൽ ഒരിക്കലും ഞാൻ നിനക്ക് തരില്ലെന്ന് പറഞ്ഞു. അങ്ങനെ അൽഫോൺസ് വെക്കുന്ന ഓരോ കാര്യങ്ങൾ കണ്ടിട്ടാണ് ഞാനിങ്ങനെ മുന്നോട്ട് പോയിക്കൊള്ളില്ല. ഒരു കുഞ്ഞു റോളിന് കയറ്റി വിടാം, നീ രക്ഷപ്പെട്ട് പോക്കോന്നൊക്കെ ഞാൻ പറയരുതന്ന് കണ്ടിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, എടാ ഇത് ഭയങ്കര ഗംഭീരമായിട്ടുണ്ട്. അമ്മൂക്കയുടെ ആത്മകഥയെ കുറിച്ച് ഞാൻ പറഞ്ഞേ, നിവിൻ അദ്ദേഹത്തിന്റെ വലിയ ഫാനാണ്. അപ്പൊ ഒരു ദിവസം നിവിൻ എന്നെ വിളിച്ചു പറഞ്ഞാ, അമ്മൂക്കയുടെ ഒരു ആത്മകഥ ബുക്ക് ഉണ്ട്, ചമയങ്ങളില്ലാതെ, നീ ഒന്ന് വായിക്കാൻ പറഞ്ഞു. അപ്പൊ ഞാനാണെങ്കിൽ അമ്മൂക്ക ഫാനല്ല ഞാൻ, അപ്പൊ ഞാൻ പറഞ്ഞു അമ്മൂക്ക ഫാനല്ലാത്ത ഞാൻ എന്തിനാണ് അമ്മൂക്കയുടെ ആത്മകഥ വായിക്കുന്നത്. അപ്പൊ പറയാടാ, നീ ചുമ്മാ വായിക്കുന്നു പറഞ്ഞു. അങ്ങനെ ഇവൻ്റെ അടുത്ത് തന്നെ ഞാൻ ബുക്ക് വാങ്ങിച്ചിട്ട് വന്ന് വീട്ടിലിരുന്ന ഒരു രാത്രി ഫുള്ള് എടുത്ത് മൊത്തം വായിച്ചു തീർത്തു. കാരണം ബുക്ക് വായിച്ചുണ്ടെങ്കിൽ മുതൽ നമ്മൾ എനിക്ക് ഭയങ്കരമായിട്ട് അത് ഫീൽ ചെയ്തു. കാരണം ഒരു കുട്ടി, എവിടെയോ ഉണ്ടായിരുന്നൊരു കുട്ടി, ചെമ്പെന്ന ഗ്രാമത്തിൽ ജനിച്ചൊരു സാധാരണ വീട്ടിൽ ജനിച്ചൊരു കുട്ടി, ഇപ്പോഴത്തെ മലയാളത്തിലെ മെഗാസ്റ്റാറായ കഥയാണത്. അപ്പം അത് വായിച്ചാൽ ഭയങ്കരമായിട്ട് നമ്മൾ നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ആവണമെന്നൊരു ആഗ്രഹം വരും. അപ്പം ഇത് വായിച്ചു കൂടെ ഞാൻ അവർ വിളിച്ചു. ഞാൻ പറഞ്ഞു, ഇവനെ ഇപ്പം പറയാം, എന്നീ വായിച്ചു തന്നെ വായിച്ചെന്ന് പറഞ്ഞു. എന്ത് തോന്നി അമ്മ, നമുക്കിതൊരു സിനിമ ആക്കിയാലോ എന്ന്. അപ്പോൾ ഉടനെ പറയാം, അതുകൊണ്ടാണ് ഞാൻ അത് എന്നോട് വായിക്കാൻ പറഞ്ഞത്. അങ്ങനെയാണ് ഇതൊരു സിനിമ ആക്കണമെന്നൊരു പ്ലാൻ വന്നത്. പിന്നെ എന്തുകൊണ്ട് ഞാനിത് സിനിമയാണെന്ന്, കാരണം അന്ന് ഞാൻ ആരുമല്ല, ഇന്നും ആരുമല്ല, അല്ലെ ഉദ്ദേശിച്ച് അന്ന് ഫിലിം ഇൻഡസ്ട്രി വന്നിട്ടേ ഇല്ല. അപ്പം അന്ന് മമ്മൂക്കെ പോയി കണ്ടിട്ട് മമ്മൂക്ക ഇങ്ങനെ ഞങ്ങൾക്കൊരു പ്ലാൻ ഉണ്ട് സിനിമ ചെയ്യണമെന്ന് പറഞ്ഞാൽ അദ്ദേഹം ചോദിക്കില്ല, നീ ആരാന്ന് ചോദിക്കില്ല. അപ്പം ഞാൻ എന്തെങ്കിലും ചെയ്യണമല്ലോ എന്ന് ഓർത്തിട്ട് ഒരു ഷോർട്ട് ഫിലിം ചെയ്യാം എന്ന് ഞാൻ പറഞ്ഞു. കാരണം ഇത് കാണിക്കാൻ, അദ്ദേഹത്തെ കാണിക്കാൻ, എനിക്ക് മേക്ക് ചെയ്യാൻ അറിയാം എന്ന് കാണിക്കാൻ വേണ്ടി ഷോർട്ട് ഫിലിം ചെയ്യാം. ഞാൻ പറയാടാ, നമുക്ക് ഈ ബുക്കിൽ തന്നെയുള്ള ഒരു ചെറിയൊരു എപ്പിസോഡ് എടുത്തിട്ട് ഒരു ചെറിയ ഷോർട്ട് ഫിലിം ചെയ്യാമെന്ന് പറഞ്ഞു. എൻ്റെ മനസ്സിൽ എന്ന് പറഞ്ഞാൽ വേറെ ആരും കാണരുത്, ഇദ്ദേഹം മാത്രമേ കാണൂ. കാരണം പുള്ളിക്ക് ഇഷ്ടം പറഞ്ഞാൽ ഈ സിനിമ നടക്കുള്ളൂ, അതുകൊണ്ട് വേറെ ആരും കാണിക്കേണ്ടെന്ന് വെച്ചിരിക്കുകയായിരുന്നു. അറിയാവുന്നൊരു ചോദിച്ചേടാ, നീ ഇത് അന്ന് ചെയ്ത സാധനം എന്ത് കാണിക്കാത്തതെന്ന് ചോദിച്ചു. അങ്ങനെ ഒത്തിരി പേര് പറഞ്ഞുകൊണ്ടാണ് ഞാനിതെടുത്ത് യൂട്യൂബിൽ ഇട്ടത്. കാരണം ഇങ്ങനെ ഒരു സാധനം എല്ലാവരും അറിയട്ടെ എന്ന് ചോദിച്ചു, ഇങ്ങനെ പ്ലാൻ ഉണ്ട് എന്നുള്ള പേര് അറിയട്ടെ എന്ന് ചോദിച്ചു. എനിക്ക് തോന്നുന്നു കൂടുതൽ പേരും എനിക്ക് അയച്ച മെസ്സേജിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കിയത് ഓം ശാന്തി ഓശാനയുടെ മേക്കിങ്ങിനേക്കാളും അവർക്ക് ഇഷ്ടപ്പെട്ട ഷോർട്ട് ഫിലിം മേക്കിംഗ് ആണെന്നാണ്. ഇപ്പോഴും അമ്മൂക്കയെ ഒന്ന് വിളിച്ചാൽ അദ്ദേഹം ഫോൺ എടുക്കും, അല്ലെങ്കിൽ മെസ്സേജ് റിപ്ലൈ. അന്ന് ഇതുപോലെ തന്നെ അദ്ദേഹത്തെ കാണണമെന്ന് വിനീത് വിളിച്ച് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ താപ്പാന എന്ന സിനിമയുടെ ലൊക്കേഷനിൽ ഞാൻ ചെല്ലുന്നു. ലൈഫിൽ ആദ്യമായിട്ട് ഞാൻ കാണുന്നു. പുള്ളി പറഞ്ഞു വരും എന്ന് പറഞ്ഞ് ക്യാരവാനിൽ കയറ്റുന്നു. ഞാൻ ചെയ്ത ഷോർട്ട് ഫിലിം പെൻഡ്രൈവിൽ കുത്തിയിട്ട് അദ്ദേഹത്തിൻ്റെ ടി വിയിൽ കാണുന്നു. കണ്ടിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞു, എടാ ഇത് ഭയങ്കര ഗംഭീരമായിട്ടുണ്ട്, ഇത് എന്താ പ്ലാൻ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞൊരു സിനിമ ആക്കണം എന്ന് ഓർക്കുന്നു. പക്ഷേ അതിൻ്റെ ഒരു എഴുത്ത് തുടങ്ങിയിട്ട് 8 മാസത്തോളം ഞാനിങ്ങനെ എഴുതി എഴുതി ഈ പറഞ്ഞ പോലെ എഴുതാനൊരു ഒരു ഫ്ലോ ഇല്ല, ഒരു കഴിവില്ലാത്തതുകൊണ്ട് സ്ലോ ആയിട്ട് നിൽക്കുന്ന സമയത്താണ് അജു പറഞ്ഞിട്ട് മിഥുൻ വന്നതിനോട് ഓം ശാന്തി ഓശാന കഥ തുടങ്ങി പാരലായിട്ട് വേറെ സിനിമ ആവഴിക്കാൻ പോയത്. പക്ഷേ ഇപ്പോഴും നമുക്കിടെ ആത്മകഥ എന്നുള്ള സാധനം എൻ്റെ ഏറ്റവും വലിയ ഡ്രീമാണ്, അത് ഉടനെ ചെയ്യാം. പ്രേമം എന്നുള്ള സിനിമ ഈ മാസം റിലീസാണ്. അത് റിലീസായതിനു ശേഷം അറിയാം അതിനകത്ത് ഞാൻ ഉണ്ടോ ഇല്ലയെന്ന്. കാരണം അതിനകത്ത് ഒരു സീൻ മാത്രമേ ഉള്ള ഒരു റോളാണ് ചെയ്തത്. അൽഫോൺസ് തന്നെ, കാരണം സ്കൂൾ പഠിച്ച സമയത്ത് ഞാനിങ്ങനെ മിമിക്രിയും നാടകം ചെയ്യുന്നപ്പോൾ അവൻ തന്നെ എന്നോട് പറഞ്ഞിരുന്നു, നീ നല്ല ആക്ടറാണ്. അപ്പോൾ നേരം കഴിഞ്ഞപ്പോൾ തന്നെ അൽഫോൺസിൻ്റെ അടുത്ത് പറഞ്ഞു, എടാ നീ നല്ല ആക്ടറാണ്, നിനക്ക് നല്ലൊരു വേഷം എൻ്റെ അടുത്ത പടത്തിൽ ഞാൻ തരുമെന്ന് പറഞ്ഞു. അപ്പോൾ അതിനുശേഷം പ്രേമത്തിന് എഴുത്തടക്കുമ്പോൾ അവൻ എന്നോട് എന്നെ വിളിച്ച് ഇങ്ങോട്ട് പറഞ്ഞാണ് നിനക്ക് നല്ല റോളുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാനത് എന്നെ വിളിച്ച ആളുകളോട് പറയുകയും ചെയ്തു, അവർ മീഡിയയിൽ വരികയും ചെയ്തു. ഞാൻ അങ്ങനെ ഒരു അഭിനയിക്കാൻ പോകണമെന്നൊക്കെ ലാസ്റ്റ് ഇങ്ങനെ അവൻ്റെ പടം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ ചോദിച്ചാൽ എൻ്റെ ഏതാണ് വേഷം പോകുമ്പോൾ, അത് എഴുതി വന്നപ്പോൾ ഒന്നുമില്ല. ഞാൻ ആകെ ഇതായി പോയി, ഞാൻ എല്ലാവരും വിളിച്ച് പറയുകയും ചെയ്തു, നീ എന്ത് പണി കാണിച്ച് പോകുമ്പോൾ പറഞ്ഞാൽ അങ്ങനെ എനിക്ക് വേണ്ടി അവൻ ഉണ്ടാക്കിയ ഒരു ക്യാരക്ടറാണ്. അത് ഒരു സീൻ മാത്രമേ ഉള്ള ഇതിൽ സിനിമയിൽ, അത് സിനിമ ഞാനോട് ചോദിച്ചു നീ അത് എടുത്ത് കളഞ്ഞത് പറഞ്ഞു, ഇല്ല എടുത്ത് കളഞ്ഞിട്ടില്ല എന്നു പറഞ്ഞത്. പക്ഷേ എനിക്ക് പ്രതീക്ഷയില്ല, കയറുമ്പോൾ അത് സിനിമ റിലീസാകുമ്പോൾ എടുത്ത് കളയണ്ടോ. കാരണം അതിൻ്റെ ആ സീനിൻ്റെ ഒരു ആവശ്യം അങ്ങനെയല്ല, അത് എനിക്ക് വലിയ സീനൊന്നും അല്ല. അതായിരുന്നു ഞാൻ ചെയ്ത റോൾ എന്ന് പറഞ്ഞു. അത് വളരെ നല്ലൊരു ചോദ്യമാണ്. കാരണം എനിക്ക് തോന്നുന്നു നമ്മളിലുള്ള പല ആൾക്കാരുണ്ട്, അപ്പം നമ്മുടെ കൂട്ടുകാരിൽ തന്നെ എല്ലാവർക്കും ഒരേ ഇഷ്ടമായിരിക്കണം എന്നില്ല. അപ്പം എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കഥ വേറൊരാൾക്ക് എൻ്റെ കൂടാൻ ഇഷ്ടമാണെന്നില്ല. അതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ ഞാൻ പറയാം. ഓം ശാന്തി ഓശാനയുടെ കഥയുടെ ഐഡിയ ആദ്യമായിട്ട് ഞാൻ നിവിനെ വിളിച്ച് പറയുമ്പോൾ, നിവിനോട് ചോദിച്ചാൽ ഒരു നായിക മെയിൻ റോൾ ചെയ്യുന്നൊരു കഥ എന്തിനാണെന്ന് ചെയ്യണം. കാരണം ഓൾറെഡി ഞാൻ അമ്മൂക്കയുടെ ആത്മകഥ എന്നുള്ള സിനിമയുടെ പ്ലാനോട്ട് ഇരിക്കുന്ന സമയത്താണ് ഇങ്ങനെ കഥ ഞാൻ ഇവരോട്. അപ്പം നീ പറഞ്ഞാൽ ഇത്രയും നല്ലൊരു സിനിമ ചെയ്യാൻ ഇരിക്കണം, നീ എന്തിനാണ് ഒരു നായിക പ്രധാന സിനിമ ചെയ്യണമെന്ന് ചോദിച്ചു. ഞാൻ പറയാം, ഇതിൻ്റെ കഥ മാത്രമേ ആയിട്ടുള്ളൂ, ഞാൻ ഇതിൻ്റെ ഏകദേശം ഒരു വൺലൈനായിട്ട് ഞാൻ പറയാം. ഒത്തിരി നല്ല കാര്യങ്ങൾ ചെയ്യാവുന്ന ഒരു സിനിമയാണ് ഞാൻ ഉദ്ദേശിച്ചതാണ്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ സിനിമ ഓടുമായിരിക്കും എന്ന് ഞാൻ പറഞ്ഞ് ബോധ്യപ്പെടുത്തി. കാരണം ഈ പടത്തിലുള്ള കുറച്ച് സീനുകളൊക്കെ ഞാൻ പറഞ്ഞപ്പോൾ നിവിനെ ഏതാണ്ടൊക്കെ ഇഷ്ടമായി തുടങ്ങി. അങ്ങനെ അവൻ പറഞ്ഞു, ഫുൾ സ്ക്രിപ്റ്റ് കൊണ്ടുപോകാം നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇതിൻ്റെ ഇതിനുവേണ്ടി വർക്ക് ചെയ്യായിരുന്നു. കാരണം
ഏറ്റവും മനോഹരമായിട്ട് സ്ക്രിപ്റ്റ് ചെയ്യണം, അത് അവനെ കേൾപ്പിക്കണം, അവന് ഇഷ്ടമാണെന്ന രീതിയിലാണ്. അപ്പൊ നിവിൻ, അജു, ഷാൻ, ലിജോ, വിനീത് എല്ലാവരോടും പറഞ്ഞതിന് ശേഷം ഈ പറഞ്ഞ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട രീതിയിലാണ് സിനിമ ചെയ്തത്. കൂട്ടുകെട്ടുകളിലൂടെ അല്ലാതെ ഒരു നല്ല സിനിമ ഒരിക്കലും ഉണ്ടാവില്ല. നമ്മൾ ഒറ്റയ്ക്ക് ഒരു സ്ഥലത്തിരുന്ന് എഴുതി അത് ആരെയും കാണിക്കാതെ നമ്മൾ വിചാരിച്ച പോലെ മാത്രം എൻ്റെ ആശയമാണെന്ന രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ അത് എനിക്കറിയില്ല അതിൻ്റെ വിജയം എത്രയായിരിക്കും. എൻ്റെ അനുഭവത്തിൽ ഒരിക്കലും എൻ്റെ ആശയം ഞാൻ ഉദ്ദേശിച്ചതിനേക്കാളും താഴെ പോയിട്ടില്ല. കൂട്ടുകാർ കാരണം കുറച്ചുകൂടി മേളിലിട്ട് പോയിട്ടേ ഉള്ളൂ. വിനീത് ശ്രീനിവാസിൻ്റെ മലർവാടിയിൽ അസിസ്റ്റൻ്റ് ചെയ്യാൻ പറ്റിയതാണ് എൻ്റെ ലൈഫിൽ ഏറ്റവും നല്ല ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നത്. കാരണം അദ്ദേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ അദ്ദേഹം എന്ന് പറയുമെങ്കിലും ഏടാവോള ബന്ധമാണ്. ഇപ്പോൾ വിനീത് ആയിട്ട് നല്ല ബന്ധമായിരുന്നു ആ സമയത്ത് തന്നെ. അതായത് എൻ്റെ മലവാടി ഞാനൊരു ക്ലബ് ആയിരുന്നു, പക്ഷേ വിനീത് എന്നെ കണ്ടത് അങ്ങനെയല്ലായിരുന്നു. എല്ലാവരും ഒരുപോലെ കാണുന്ന ഒരാളാണ് വിനീത്. വിനീതും എന്നെ ഇടപോടാൻ ബന്ധമായിരുന്നു. പിന്നെ നിവിനും ഞാൻ ഒരുമിച്ച് വർക്ക് ചെയ്തതാണ് ഇൻഫോസിസ് ബാംഗ്ലൂർ. അപ്പോൾ അന്നേപോലെ ഞങ്ങൾ തമ്മിൽ പരിചയമായിരുന്നു. അപ്പോൾ അവൻ പറയുന്നു, അവൻ എന്തെങ്കിലും ഒരു ഫിലിം സ്റ്റാർ ആവണം, ഞാൻ പറയും ഞാനൊരു ഡയറക്ടറാവും, അന്ന് ഞാൻ നിനക്കൊരു വേഷം തരാം, ഒരു കുഞ്ഞു റോളിൽ കയറ്റി വിടാം, നീ രക്ഷപ്പെട്ട് പോക്കുമെന്നൊക്കെ ഞാൻ പറയുമായിരുന്നു അന്നൊക്കെ. പക്ഷേ അതിന് ശേഷമാണ് ഈ പറഞ്ഞ പോലെ വിനീതിൻ്റെ പടത്തിൽ മലവാടിയിൽ നിവിനും ഞാൻ ഒരുമിച്ച് വരുന്നത്. അപ്പോൾ ആദ്യം എൻ്റെ സ്ക്രിപ്റ്റ് വായിച്ചിട്ട് നീ വേഷങ്ങൾ ചെയ്യുന്ന ആരൊക്കെയാണ് ഞാൻ വായിച്ചു നോക്കിയത്. അപ്പോൾ അതിനകത്ത് നിവിൻ പോളിയുടെ പേരിന് നേരെ പ്രകാശം എന്ന് എഴുതിയിരിക്കുന്നത് വായിച്ചിട്ട് സത്യം പറഞ്ഞാൽ എൻ്റെ കണ്ണിൽ നിന്നൊക്കെ വെള്ളം വന്നു. കാരണം അത്രയും കിടലൻ റോളാണ് വിനീതിന് വെച്ചിരിക്കുന്നത്. അപ്പോൾ നിവിൻ അത് എന്നോട് ചേർന്ന് വായിച്ചു എന്ന് വെച്ചു ഞാൻ പറഞ്ഞ ഈ വേഷം ഇത് എൻ്റെ സിനിമയാണെങ്കിൽ ഒരിക്കലും ഞാൻ നിനക്ക് തരില്ല എന്ന് പറഞ്ഞു. കാരണം അത്രയും സ്ട്രോങ് റോളായിരുന്നു. കാരണം അന്ന് നിവിനൊന്ന് ഇങ്ങനെ ഇന്ന് കാണുന്ന പോലെ സങ്കല്പിക്കാൻ പോലും എനിക്ക് പറ്റില്ലായിരുന്നു. കാരണം നിവിൻ നമ്മുടെ കിട വളരെ അടുത്ത് കൂട്ടുകാരായിരുന്നു. ഒരിക്കലും അവനൊരു സ്റ്റാറാവുന്നു, അവനൊരു ഇത്രയും റോളൊക്കെ ഈസിയായിട്ട് ചെയ്യുന്നു എന്ന് ഒട്ടും വിചാരിക്കുമ്പോഴായിരുന്നു. ഇവരെല്ലാം കൂടി എന്നെ പറയുന്നത് എടാ നീ ഒരു സിനിമ ചെയ്യുന്നു. അപ്പോൾ ആലോചിക്കണല്ലോ, വെറും ഒരു ക്ലബ് ആയി എൻ്റെ അടുത്ത് പോലും അജു ഒക്കെ പറയുന്നതായിട്ട് തോന്നുന്നു. ഞാൻ വർഷങ്ങളായിട്ട് ഇൻഡസ്ട്രിയിലുള്ള നീ ഇനി എന്ത് സിനിമ ചെയ്യാനെന്നൊക്കെ ചോദിച്ചോളൂ. അപ്പോൾ എനിക്ക് ഇങ്ങനെ കിട്ടിയൊരു ഇതാണ്. അതായത് ഞാനിപ്പോൾ ആ സിനിമ മലവാടി കഴിഞ്ഞിട്ട് വീട്ടിലിരിക്കുമ്പോഴും നിവിൻ എന്നെ വിളിച്ചുകൊണ്ട് ഇടക്കടി എടാ നിനക്ക് ഒരു സിനിമ ചെയ്യേണ്ടത് എന്താണ് ഇങ്ങനെ നടക്കണം, എൻ്റെ ഒരു സ്റ്റോറി ഉണ്ടെന്ന് പറഞ്ഞ് നിവിൻ പറഞ്ഞൊരു ഐഡിയ ഉണ്ടായിരുന്നു ആദ്യം. പിന്നെ വേറൊരു കൂട്ടുകാരനാണ് എൻ്റെ കൂടെ പഠിച്ച സ്കൂളിൽ പഠിച്ചാണ് അൽഫോൻസ് പുത്രൻ. അവൻ്റെ പേര് പറഞ്ഞില്ലെങ്കിൽ ഭയങ്കര മോശമാണ്. കാരണം അൽഫോൻസ് വയ്ക്കുന്ന ഒരു ബെഞ്ച് മാർക്കാണ് എൻ്റെ മുന്നിലുള്ള എൻ്റെ യാത്രയ്ക്ക് ഒരു പ്രചോദനം. കാരണം ഞാൻ ഭയങ്കര മടിയനാണ്, ഞാൻ കാര്യമായിട്ട് ഒരു കാര്യങ്ങൾ ചെയ്യണമെന്ന് എനിക്കത്ര താല്പര്യമില്ല. പക്ഷേ അൽഫോൻസ് ആദ്യം ഒരു ആൽബം ചെയ്തു. അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹം അതിൻ്റെ പകുതിയിലെ പകുതിയിൽ എത്തണമെന്നൊരു ആഗ്രഹമുണ്ട്. ഞാൻ വേറെ ആൽബം ചെയ്തു, അത് ഇവിടെ എത്തിയില്ല. പക്ഷേ അൽഫോൻസ് വേറെ സാധനം ചെയ്തപ്പോൾ എനിക്ക് അവൻ്റെ അടുത്ത് എത്തണം. അങ്ങനെ അൽഫോൻസ് വയ്ക്കുന്ന ഓരോ കാര്യങ്ങൾ കണ്ടിട്ടാണ് ഞാനിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ അൽഫോൻസ്, നിവിൻ, അജു, ഷാൻ, വിനീത്, ലിജോ ഇവരാരും ഇല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എനിക്ക് പെട്ടെന്നൊരു സിനിമ ചെയ്യാൻ പറ്റുന്നുള്ളൂ. കാരണം ഞാൻ മടിയനായതുകൊണ്ട് ഇങ്ങനെ ചുമ്മാരിക്കത്തിൽ ഉണ്ടാവുള്ളൂ. ഇവരെല്ലാം ഉള്ളതുകൊണ്ട് ഇങ്ങനെ ഒരു കൂട്ടുകെട്ടിൽ വന്ന് പെട്ടത് എൻ്റെ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കാണാം. ശ്രീയുടെ പേരാണ് ശരിക്കും ആദ്യം മുതൽ എല്ലാവരും പറഞ്ഞത്. ഇത് ഇതിൻ്റെ ഒരു സ്റ്റോറിയുടെ ഐഡിയ പോലെ എല്ലാവരും പറഞ്ഞ പേരും എൻ്റെ മനസ്സിൽ വന്നത് അവളുടെ മുഖമായിരുന്നു. പക്ഷേ ഈ പറഞ്ഞ എല്ലാവരുടെ മനസ്സിൽ വരുന്ന മുഖം വരരുത് എന്നൊരു വാശിയുള്ളതുണ്ട്. വേറെ ആൾക്കാരെ അന്വേഷിച്ച് നടന്നു, കുറേ ആൾക്കാരുടെ ഞാൻ ആലോചിച്ചു അവരെ ചെയ്താലോ എന്നൊക്കെ ആലോചിച്ചു. പക്ഷേ ഓരോ സിനിമയ്ക്കും ഓരോ യോഗം ഉണ്ടെന്ന് പറഞ്ഞാൽ ഓരോ സിനിമയ്ക്ക് തന്നെ ഓരോ ആൾക്കാർക്കാണ് വിധിച്ച സിനിമയാണ്. അതപ്പോൾ ഇത് ശ്രീക്ക് വേണ്ടി മാത്രം വെച്ചിരുന്ന ഒരു ക്യാരക്ടറായിരുന്നു. കാരണം ഇതിനേക്കാളും മികച്ച വേറെ ആൾക്ക് ചെയ്യാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല. മലയാള സിനിമയിൽ എന്തായാലും വേറെ ആൾക്കും ഈ ക്യാരക്ടർ ചെയ്യാൻ പറ്റില്ലായിരുന്നു. പൊളിറ്റിക്കലായിട്ടൊരു വ്യൂ എന്തായാലും എല്ലാവർക്കും വേണം. നമ്മൾ ജീവിക്കുന്ന ഒരു രാജ്യത്ത് നടക്കുന്ന എന്തൊക്കെ കാര്യങ്ങളാണ്, ഞാനതിനെ ഏത് എന്തിനു വേണ്ടി ഞാൻ പ്രതികരിക്കണം, അല്ലെങ്കിൽ ഞാൻ ഏത് കാര്യം ചിന്തിക്കണം, ഏത് മതത്തിൽ വിശ്വസിക്കണം. നമ്മൾ ഫിലിം ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ എന്താണ്, നമ്മുടെ വ്യൂസ് എന്താണെന്നൊക്കെ പറയുന്നത് ഒരു തെറ്റുമില്ല. നമ്മൾ ഏത് മതത്തിൽ വിശ്വസിക്കുന്നു, ഇപ്പോൾ ഞാൻ ഒരു ക്രിസ്ത്യാനിയാണ് എന്ന് കരുതി പള്ളിയോ അല്ലെങ്കിൽ ബിഷപ്പോ ചെയ്യുന്ന മോശം കാര്യങ്ങൾ ഞാൻ ക്രിസ്ത്യാനി അതുകൊണ്ട് ഉണ്ടായിരിക്കും, അങ്ങനെ പ്ലാനൊന്നും ഇല്ല. ഞാൻ വിശ്വസിക്കുന്നത് ക്രിസ്തുവിലാണ്. പുള്ളി പറഞ്ഞ കാര്യങ്ങൾ ഞാൻ കേൾക്കാം, അല്ലാതെ മറ്റേ സഭ പറയേണ്ട കാര്യം കേൾക്കേണ്ട കാര്യം ഇരിക്കില്ല. ഞാനെങ്ങനെ സിനിമയിൽ വന്നു എന്ന് ഞാൻ ആലോചിച്ചപ്പോൾ എലിവേണ്ട അനിയൻ അനുപേട്ടൻ്റെ അളിയനാണ് ഞാൻ ഈ പറഞ്ഞ എൻ്റെ കൂട്ടൻ അപ്പു. അപ്പോൾ ഞാൻ അപ്പു വഴി ഇന്ന ആൾ പയ്യനുണ്ടെന്ന് പറഞ്ഞ് അദ്ദേഹം വിളിച്ച് പറഞ്ഞിട്ടാണ് ക്രേസി ഗോപാലൻ മലർവാടിയിൽ ആർട്സ് ക്ലബ് എന്നിട്ട് രണ്ട് പടത്തിലേക്ക് എന്നെ കയറ്റിവിട്ടത്. അപ്പോൾ അങ്ങനെ പറയാൻ ആരുമില്ലാത്ത, അതായത് ചിലപ്പോൾ ഒത്തിരി ആഗ്രഹമുള്ള ഒരു ഭാവിയിൽ ഒരു നല്ല ഫിലിം മേക്കർ എവിടെ ഉണ്ടാവും, കേരളത്തിൻ്റെ എവിടെയെങ്കിലും മൂലയ്ക്ക് ഉണ്ടാവും, അവന് ആരെ മുട്ടണം, അല്ലെങ്കിൽ എങ്ങനെ ഒരു ഇൻഡസ്ട്രി കയറണം, അല്ലെങ്കിൽ ഒരു ഫിലിം മേക്കിംഗ് കോഴ്സ് ചെയ്യാൻ വലിയ ക്യാഷൊന്നുമില്ല, പക്ഷെ ആരായിട്ട് ഒരു പരിചയമില്ല. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ഓഡിയോ ക്ലിപ്പ് അയച്ചു ഞാൻ പോസ്റ്റ് ചെയ്തു. അതിനൊരു 706 ഓഡിയോ ക്ലിപ്പ് വന്നു എനിക്ക്. 706 കേട്ടിട്ട് ഞാനൊരു 10 ഞാൻ വരാൻ പറഞ്ഞിട്ടുണ്ട്. അതിനൊരു 2 അങ്ങനെ ഒരു നല്ലൊരു ഫിലിം മേക്കർ ഞാൻ ത്രൂ ഇൻഡസ്ട്രിയിലോട്ട് വരണം എന്നൊരു ആഗ്രഹത്തിന് പുറത്ത്. അങ്ങനെ ഞാൻ ആ പോസ്റ്റ് ഇടുന്ന ശേഷം എന്നെ ഒരു കൂട്ടം വിളിച്ചു പറയാം എൻ്റെ ഒരു പയ്യനുണ്ട്, ഞാൻ അവനൊന്ന് വിളിക്കുക. അപ്പം പറയണം അങ്ങനെയുള്ളൊരു വേണ്ടെന്ന് വെച്ചിട്ടാണ് എങ്ങനെ ഇട്ടെന്ന് പറഞ്ഞു. കാരണം അങ്ങനെ ഒരാൾ പറഞ്ഞിട്ട് കയറാൻ ഒത്തിരി പേരുണ്ട്, പക്ഷെ ആരും പറയാനില്ലാത്ത
രണ്ടുപേരെ ഫിലിം ഇൻഡസ്ട്രിയിലോട്ട് കൊണ്ടുവരണം എന്നൊരു ആഗ്രഹം ഇതുപോലെ ചെയ്തു.